അശ്വതി നക്ഷത്രം ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ തീരുമാനിക്കും. അസൂയാലുക്കളുടെ ഉപദ്രവത്താൽ മാറി താമസിക്കാൻ ഇടവരും. തൊഴിൽപരമായി ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സൽക്കർമ്മങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും. വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഭരണി ഔദ്യോഗികമായി ചുമതലകൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും. ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ആർജിക്കും. വിദഗ്ധോപദേശം തേടാതെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികൾ പരാജയമായിരിക്കും. ഉദര രോഗപീഠകൾക്ക് വിദഗ്ധ ചികിത്സകൾ ആവശ്യമായി വരും. വസ്തു വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലം മാറ്റിവെക്കും. കാർത്തിക സുദീർഘമായ ചർച്ചയിൽ സുവ്യക്തമായ തീരുമാനങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. ഈശ്വര പ്രാർത്ഥനകളാൽ ആശ്വാസമുണ്ടാകും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾ വൈകിയാണെങ്കിലും പരിഗണിക്കപ്പെടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഔദ്യോഗികമായി സ്ഥാനമാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഹിണി ഈശ്വര ആരാധനകളാൽ മനസമാധാനമുണ്ടാകും. വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത്. കടം കൊടുത്ത പണം തവണകളായി തിരിച്ചു ലഭിക്കും. നിലവിലെ ഉദ്യോഗത്തിൽ ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിച്ചു ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ആശ്വാസവചനങ്ങളാൽ അനാവശ്യമായ ആദിക്ക് കുറവുണ്ടാകും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. വ്യക്തിത്വം നിലനിർത്തുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. മകയിരം വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് പിന്മാറും. അഭിപ്രായ സമന്വയത്തിനായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. അസുഖങ്ങളാൽ അവധിയെടുക്കും. അഗ്നി ആയുധം ധനം വാഹനം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. കലാകായിക രംഗങ്ങളിലും സാഹിത്യ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതയുണ്ടാകാതെ സൂക്ഷിക്കണം. ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവ് നിയന്ത്രിക്കണം. പുതിയ ആത്മബന്ധം ഉടലെടുക്കും. തിരുവാതിര ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവചനങ്ങൾ കേൾക്കാനിടവരും. പുതിയ വ്യാപാര വ്യവസായങ്ങൾ രൂപകൽപ്പന ചെയ്യും. ഉദ്യോഗത്തിൽ നിന്ന് നിശ്ചിത കാലയളവിന് മുൻപ് വിരമിക്കും. ഭൂമിയോ ഗൃഹമോ വാങ്ങാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാറെഴുതും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും. പുണർദം സന്താന സംരക്ഷണത്താൽ ആശ്വാസമുണ്ടാകും. പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും. വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തി നിഷ്പ്രഭമാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചു തുടങ്ങും. ആശ്രയിച്ചു വരുന്ന ബന്ധുവിന് സാമ്പത്തിക സഹായം നൽകാനിടവരും. ഉദ്യോഗത്തിൽ പുനർനിയമനമുണ്ടാകും. പൂയം നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഉചിതമല്ല. അധ്വാന ഭാരം വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗം മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്യരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി പ്രവർത്തിക്കും. അപ്രതീക്ഷിതമായി ദൂരദേശത്തേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകിയാൽ മനോവിഷമം ഉണ്ടാകും. ആയില്യം വിദേശത്തുള്ളവർക്ക് അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകും. അമിത ചെലവ് നിയന്ത്രിക്കണം. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും. പുത്രന്റെ ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. മകം ആരോഗ്യരക്ഷയ്ക്കായി ആയുർവേദ ചികിത്സ സ്വീകരിക്കും. അർഹമായ അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടും. ആശയവിനിമയം വ്യക്തമല്ലാത്തതിനാൽ മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കും. മകളുടെ വിവാഹ ചടങ്ങ് മംഗളമായി തീർക്കും. വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. പൂരം ഉദ്ദേശ ലക്ഷ്യം കൈവരിച്ചതിനാൽ ആശ്വാസം തോന്നും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിപണന മേഖലകൾ വിപുലമാക്കുവാൻ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന ഭാഗ്യമുണ്ടാകും. മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കടം വാങ്ങും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്രം ശ്രദ്ധക്കുറവിനാൽ പണനഷ്ടത്തിന് സാധ്യതയുണ്ട്. പുത്രന്റെ ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത്. വ്യാപാര മേഖലയിലെ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കാൻ വിദഗ്ധ നിർദ്ദേശം തേടും. ധനം വാഹനം അഗ്നി ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത്തം പുനഃപരീക്ഷയിൽ വിജയിക്കും.
അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും. മാതൃകാപരമായ സമീപനത്തിലും പ്രവർത്തനങ്ങളിലും സർവാധാരങ്ങൾക്ക് വഴിയൊരുക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. മാതാവിന് അസുഖം വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സങ്കീർണമായ പ്രശ്നങ്ങൾ സുദീർഘമായ ചർച്ചയിലൂടെ പരിഹരിക്കും. ഭാര്യാഭർത്തൃ ഐക്യമുണ്ടാകും. ചിത്തിര ദുശീലങ്ങൾ ഉപേക്ഷിക്കും. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ അനുഭവപ്പെടും. ആരോഗ്യരക്ഷയ്ക്കായി ആയുർവേദ ചികിത്സ സ്വീകരിക്കും. ഗൃഹനിർമ്മാണത്തിനായി വസ്തു വാങ്ങും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മാതാപിതാക്കളോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. മേലധികാരിയുടെ ചുമതലകൾ വഹിക്കേണ്ടി വരും. ജോലി നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. ദാമ്പത്യ ഐക്യവും സമാധാനവും ഉണ്ടാകും. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കും. വിശാഖം മാതാപിതാക്കൾക്ക് അഭ്യുന്നതി ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിൽ വിജയമുണ്ടാകും. ദുശീലങ്ങൾ ഉപേക്ഷിക്കും. വ്യവസ്ഥകൾ പാലിക്കും. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. അനവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ സൽകീർത്തി വർദ്ധിക്കും. അനിഴം മാർഗ തടസ്സങ്ങൾ നീങ്ങും. അസുഖങ്ങളാൽ ദൂരയാത്ര മാറ്റിവെക്കും. കുടുംബത്തിൽ ഭക്തി അന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. തൃപ്തിയായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നുചേരും. ബൃഹത് സംരംഭങ്ങളിൽ നിന്ന് തൽക്കാലം പിന്മാറും. ത്രിക്കേട്ട കലാ കായിക രംഗങ്ങളിലും സാഹിത്യ ശാസ്ത്ര രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പുതിയ വ്യാപാരങ്ങൾക്ക് തുടക്കം കുറിക്കും. വിവാഹത്തിന് തീരുമാനമാകും. സുഹൃത്തുക്കൾക്ക് വിരുന്ന് സൽക്കാരം നടത്തും. കാർഷിക മേഖലയിൽ നിന്ന് ആദായം വർദ്ധിക്കും. മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവാക്കും. പരിചിതമായ മേഖലയാണെങ്കിലും പണം മുടക്കുന്നതിന് മുമ്പ് വിദഗ്ധോപദേശം തേടണം. കൂടുതൽ ചുമതലയുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. പൂരാടം വിദഗ്ധ ചികിത്സകളാൽ ആപൽഘട്ടം തരണം ചെയ്യും. നിലവിലുള്ള ഗൃഹം വിറ്റ് പട്ടണത്തിൽ പുതിയ ഗൃഹം വാങ്ങാൻ അന്വേഷണം ആരംഭിക്കും. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബന്ധുസഹായത്താൽ സാധ്യമാകും. സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. സ്ഥലകാല ബോധമില്ലാതെ സംസാരിച്ചാൽ അബദ്ധമുണ്ടാകും. ശസ്ത്രക്രിയക്ക് വിധേയനാകും. അലസതാ മനോഭാവത്താൽ അർഹമായ അംഗീകാരം ലഭിക്കാതെ വരും. അസമയങ്ങളിലെ യാത്ര മാറ്റിവെക്കണം. സൗഹൃദ സംഭാഷണത്താൽ മകന്റെ വിവാഹത്തിന് നല്ല ആലോചന വന്നു ചേരും. പല പ്രകാരത്തിലും വീഴ്ചയുണ്ടാകാതെ സൂക്ഷിക്കണം. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കാനിടവരും. തിരുവോണം വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഉദാസീന മനോഭാവത്താൽ അവധിയെടുക്കാനിടവരും. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ കുടുംബത്തിൽ അനാവശ്യമായി കലഹങ്ങൾ ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമാകും. ദാമ്പത്യ ഐക്യവും മനസമാധാനവും കൈവരും. അവിട്ടം ഓർമ്മശക്തി കുറവിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ നിന്ന് പിന്മാറും. വസ്തുതർക്കം മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ച വില ലഭിച്ചതിനാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും. സുരക്ഷിതമല്ലാത്ത പദ്ധതികളിൽ നിന്ന് പിന്മാറണം. തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് ദൂരയാത്ര വേണ്ടിവരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ചതയം ചിട്ടയോട് കൂടിയ സമീപനം മാതൃകാപരമായി എന്നറിഞ്ഞതിൽ അഭിമാനം തോന്നും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും. വ്യവസ്ഥകൾ പാലിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവാധാരങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ഭൂമി വാങ്ങുവാൻ തീരുമാനിക്കും. ഉത്രട്ടാതി അധിക്ഷേപങ്ങളെ അതിജീവിക്കുവാൻ ഇടവരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും. അധിക ചെലവിനാൽ കടം വാങ്ങുവാൻ ഇടവരും. ഉത്രട്ടാതി അധിക്ഷേപങ്ങളെ അതിജീവിക്കുവാൻ ഇടവരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും. അധിക ചെലവിനാൽ കടം വാങ്ങുവാൻ ഇടവരും. അർഹമായ അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും.
സംയുക്ത സംരംഭത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വന്തം പ്രവൃത്തികളിൽ വ്യാപൃതനാകും. ഉത്തേജക മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായ ജീവിത രീതി അവലംബിക്കും. രേവതി, സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തി തോന്നും. വ്യക്തിത്വ വികസനത്തിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. വ്യവസ്ഥകൾ പാലിക്കും. മേലധികാരികളുടെയും ഭരണാധികാരികളുടെയും ഒത്താശയോടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ലഭിക്കും. മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറും. ഭക്ഷ്യ വിഷബാധയേൽക്കാതെ സൂക്ഷിക്കണം.